Hi friends, നമ്മൾ ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് ഒരു പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ ശേഷം പുളി പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി നന്നായി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് പുളി നല്ലോണം വെന്ത് കിട്ടണം നമുക്ക്. പുളി നന്നായി വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേക്കും ഈ പുളിയിഞ്ചി അങ്ങ് ലൂസായിട്ട് വരും. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി തിക്കായിട്ട് തന്നെ ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പുളിയൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 കട്ട ശർക്കര ഇവിടെ വെള്ളത്തിൽ അലിയിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരയും പുളിയും നല്ലോണം ഒന്ന് മിക്സായി നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുളിയും ശർക്കരയും നല്ലോണം ഒന്ന് യോജിച്ച് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിലേക്ക് വെക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നമ്മൾ ചേർക്കുന്നത് ഒരുപാട് നാൾ കേടുവരാതെ നമ്മുടെ പുളിയിഞ്ചി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ നിറത്തിലായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പുളി വേവിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഞ്ചിയും പച്ചമുളകൊക്കെ ആയിട്ട് നമ്മുടെ പുളി നന്നായി ഒന്ന് മിക്സായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.